സ്ഫോടനം നടത്തിയ ഷെരീഖ് എന്ന യുവാവ് 2020 തീവ്രവാദ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ ഒരു പ്രതിയാണെന്ന് കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടുകൂടിയാണ് ഇതിന്റെ വ്യാപ്തി ഏറ്റവും അധികം വർദ്ധിക്കുന്നതും. വലിയ തോതിലുള്ള ഒരു സ്ഫോടനം തന്നെയാണ് ബംഗളൂരു നഗരത്തിൽ ഇവർ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബംഗളൂരു മാത്രമല്ല, ഇപ്പോൾ സംശയ വലയത്തിൽ കേരളവും എത്തി നിൽക്കുന്നുണ്ട്. അതിന് വ്യക്തമായ കാരണമുണ്ട്. വ്യാജ പേരുകളിലാണ് ഇയാൾ സിം കാർഡുകൾ സ്വന്തമാക്കിയിരുന്നത്. ഷെരീഖ് കേരളത്തിലും തമിഴ്നാട്ടിലും സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ആസൂത്രണം നടത്തിയിട്ടുണ്ടെന്നുള്ള കണ്ടെത്തലാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അധികം പ്രത്യേകത കേരളത്തിലും ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ കേരളവും റെഡ് സോണിൽ പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ബംഗളൂരു ഓട്ടോ സ്ഫോടന കേസ് കേരള പോലീസും അന്വേഷിക്കാനായി തീരുമാനിച്ചിരിക്കുന്നുവെന്ന റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. ഷെരീഖ് ആലുവയിൽ എത്തിയതായി കൃത്യമായ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. ഇതേ തുടർന്ന് കേരള പോലീസിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും അന്വേഷണം സമാന്തരമായി തന്നെ നടത്തിപ്പോരുകയാണ്. ഇതേ തുടർന്ന് ATS സംഘം ബംഗളൂരുവിലെത്തി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷെരീഖിൽ നിന്നും വിവരങ്ങൾ തേടിയിട്ടുണ്ടെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ആമസോണിൽ നിന്നും സ്ഫോടനത്തിന് സഹായമാകുന്ന ചില സാധനങ്ങൾ ആലുവയിൽ നിന്നുമാണ് ഇയാൾക്ക് ലഭിച്ചതെന്നുള്ള സൂചനയും തുടക്കത്തിൽ തന്നെ ലഭിച്ചിരുന്നു. സ്ഫോടനത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പ്രതി കൂടിയായിട്ടുള്ള ഷാരിഖ് ആലുവയിലേക്ക് എത്തിയത്. കൂടാതെ പ്രതിക്ക് എറണാകുളത്തെ ചിലരിൽ നിന്നും ചില സഹായങ്ങൾ ലഭിച്ചതായിട്ടുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടെ ഷെരീഖ് നിരവധി തവണയായിരുന്നു കേരളത്തിൽ സന്ദർശനം നടത്തിയതായി പോലീസ് സംഘം തന്നെ വ്യക്തമാക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ സന്ദർശനം നടത്തിയത്, ഇതിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതൊക്കെ തന്നെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ ആലുവയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഉടൻ തന്നെ പരിശോധന നടത്താനുള്ള തയ്യാറെടുപ്പുകളും. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായ ഷെരീഖ് ആകട്ടെ ഡാർക്ക് വെബ് വഴിയാണ് തീവ്രവാദ ബന്ധമുള്ളവരുമായി ആശയവിനിമയമൊക്കെ തന്നെ നടത്തി വന്നിരുന്നത്. ശിവമോഗയിലെ ഒരു നദീതീരത്ത് ആളൊഴിഞ്ഞ സ്ഥലത്തെത്തി ഷെരീഖും കൂട്ടാളികളും ചേർന്നുകൊണ്ട് ബോംബ് സ്ഫോടനം എങ്ങനെയാണെന്നുള്ളത് പരീക്ഷിച്ചതായുമുള്ള സൂചന ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനുവേണ്ടിയിട്ടുള്ള പഠനങ്ങൾ അവർ നടത്തിയിരുന്നു. September 19 പരീക്ഷണ സ്ഫോടനം നടത്തിയതെന്നും ADGP അലോക് കുമാർ തന്നെ ഇപ്പോൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഓട്ടോയിൽ കുക്കറിനുള്ളിൽ ബോംബ് സ്ഥാപിച്ചുകൊണ്ടാണ് പ്രതി സ്ഫോടനം നടത്താനായി പദ്ധതി ഇട്ടത്. സ്ഫോടനത്തിൽ ഓട്ടോ ഡ്രൈവർക്കും യാത്രക്കാരനും ഗുരുതരമായി തന്നെ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. പൊള്ളലേറ്റ പ്രതി കൂടിയായിട്ടുള്ള ഷെരീഖും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ബന്ധുക്കൾ ഇയാളെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു എന്ന സൂചന ലഭിക്കുന്നുണ്ട്. ഇവരെയൊക്കെ തന്നെ പോലീസ് സംഘം ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ഇസ്ലാമിക തീവ്രവാദവുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ തന്നെയാണ് പോലീസ് സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇയാളെ കൂടാതെ മറ്റൊരാളും അന്വേഷണ സംഘത്തിന്റെ പിടിയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന സൂചന ലഭിക്കുന്നുണ്ട്. ഇയാളെയും വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ, അല്ലെങ്കിൽ ഇവർ ISUമായി എങ്ങനെയാണ് ആശയവിനിമയം നടത്തിയിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെ തന്നെ കണ്ടെത്തുകയാണ്. ഓട്ടോറിക്ഷ സ്ഫോടനത്തിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് 10-ലധികം മൊബൈൽ ഫോണുകൾ നൽകിയതായി പ്രതികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം 4:30 നഗോറിക്ക് സമീപം ഗരോഡയിൽ ഈ സംഭവം നടക്കുന്നത്. പ്രേംരാജ് കനോഗി എന്നയാൾ ഓട്ടോറിക്ഷയിൽ കയറി ഡ്രൈവറോട് പമ്പിലേക്ക് പോകാനായി ആവശ്യപ്പെട്ടു. അതിനിടയിലാണ് പെട്ടെന്ന് സ്ഫോടനമുണ്ടായത്. യാത്രക്കാരന്റെ ബാഗിൽ ഒളിപ്പിച്ച് സൂക്ഷിച്ചിരുന്ന വസ്തുവിൽ നിന്നും തീ പടർന്നുവെന്നാണ് ഡ്രൈവർ തന്നെ നൽകിയ മൊഴി. അതിനുശേഷം വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായി എന്നാണ് ഡ്രൈവർ പറയുന്നത്. സമീപത്തെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചപ്പോൾ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ കൃത്യമായി അതിൽ പതിഞ്ഞിട്ടുണ്ട്. ഓട്ടോയിൽ നിന്നും കുക്കറിന്റെ അവശിഷ്ടങ്ങളും പോലീസ് സംഘം കണ്ടെത്തി. ഇതിനകത്താണ് ഇയാൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് പോലീസ് സംഘം തന്നെ പറയുന്നത്. ഓട്ടോറിക്ഷയുടെ ചില ഭാഗങ്ങളാകട്ടെ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പരിക്കേറ്റ യാത്രക്കാരനും ഡ്രൈവറും അപ്പോൾ തന്നെ ഇവരെ രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിച്ചു. ഇവർ ഇപ്പോഴും ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും അപകട നില തരണം ചെയ്തുവെന്നും പോലീസ് സംഘം വ്യക്തമാക്കുന്നുണ്ട്.